ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നക്ഷത്രങ്ങളുടെ പ്രത്യേകത, അതാണ് ഇന്നത്തെ വീഡിയോയുടെയും പ്രമേയം. ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ജന്മസമയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ജാതകവശാൽ ഈ നക്ഷത്ര സ്വാധീനം നമ്മെ പലതരത്തിലും അനുഭവവേദ്യയാക്കുന്നുണ്ട്. 27 നക്ഷത്രങ്ങളിൽ എല്ലാവർക്കും തന്നെ അതിൻ്റേതായ ഒരു പ്രത്യേക പൊതു സ്വഭാവമുണ്ട്. ഇതല്ലാതെ ഈ ജനന സമയപ്രകാരവും ജാതകവശാലും ഒക്കെ പല രീതിയിലുള്ള പ്രത്യേകതകളും പറയാറുമുണ്ട്. ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലങ്ങളുണ്ടാകും. നല്ല ഗ്രഹങ്ങൾ തന്നെ ദോഷസ്ഥാനത്താണെങ്കിൽ ദോഷവും ഉണ്ടാകും. ഇതല്ലാതെ ഈ നീചഗ്രഹങ്ങളുമുണ്ട്. ചില നക്ഷത്രക്കാർ വളരെ ഭാഗ്യമുള്ള ആൾക്കാരായിരിക്കും. രാജയോഗം, ഗജകേസരി യോഗം, ഇങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങൾ ഇവരുടെ ജാതകത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ചിലർക്കാകട്ടെ വളരെ നിർഭാഗ്യങ്ങളായിരിക്കും ഇവരുടെ കൂട്ടുകാരായിട്ട് വരിക. എന്തിനൊപ്പവും ദൈവാനുഗ്രഹവും നമ്മുടെ സൽചിന്തകളും സൽപ്രവർത്തികളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് രാജാവിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ യോഗവും കിട്ടും. അതായത് മരണം വരെ സർവ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കാൻ ചില നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പണത്തിന് പണം ഉണ്ടാവും, ആഹാരത്തിന് ആഹാരം ഉണ്ടാവും, വസ്ത്രങ്ങൾക്ക് വസ്ത്രം ഉണ്ടാവും. എന്നാൽ ഇവർക്കൊരിക്കലും മനസമാധാനം എന്ന് പറയുന്ന സാധനം ഈ മരണം വരെയും കിട്ടത്തില്ല. അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായാലും ആ ഒരു മനസമാധാനം കിട്ടാത്ത ചില നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ്. ഇവർക്ക് രാജാവിനെ പോലെ ഒന്നിനും ഒരു മുട്ടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ടെന്നാണ് പറയുക. ഗ്രഹനിലയും കൂടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടും. ഇവർ സംസാരത്തിലാണെങ്കിൽ ഒരു ആജ്ഞാശക്തിയും പെരുമാറ്റത്തിലൊരു അധികാര പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ആൾക്കാരാണ്. വലിയ അഭിമാനികളായതുകൊണ്ട് ആരുടെയും മുൻപിൽ തലകുനിക്കുകയോ ആർക്കും കീഴടങ്ങുകയോ ചെയ്യത്തുമില്ല. ഇതവർക്ക് ഒരു മരണതുല്യമായിട്ടാണ് അവർ കണക്കാക്കുക. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ ദൂരെ ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമെങ്കിലും അവർ സ്വന്തം അഭിപ്രായ പ്രകാരം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ കുറവുകളും തെറ്റുകളും കഴിവുകേടുകളും ഒക്കെ കണ്ടുപിടിക്കാൻ അവർ വളരെ മിടുക്കരാണ്. അതുകൊണ്ട് അവർ നല്ലൊരു നിരൂപകരായിരിക്കുമെന്നും പറയാം. ഇവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കുറവാണെന്നാണ് പറയുക. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളിലും ഈ ഭരണശക്തിയും മേധാവിത്വവും സ്ത്രീത്വവും വശീകരണ ശക്തിയും ഒക്കെ വളരെ കൂടുതലാണ്. എന്നാൽ വൈരാഗ്യവും പിടിവാശിയും സ്വല്പം കൂടുതലായിരിക്കും. സർവ സൗഭാഗ്യങ്ങളും ഇവർക്കുണ്ടാവും. എല്ലാ രീതിയിലുള്ള ഈ സ്വത്തുവകകളും വാഹനങ്ങളും എല്ലാം ഇവർക്ക് ധാരാളം ഉണ്ടാവും. രാജാവിനെ പോലെ ഇവർക്ക് ജീവിക്കാനുള്ള സാധ്യതയും മിക്കവാറും പേർക്ക് ഗ്രഹനിലയും കൂടെ അനുകൂലമാണെങ്കിലേ ഉള്ളൂ ഇവർക്കുണ്ടാകാറുണ്ട്. എന്നാൽ ഇവർക്ക് മനസ്സിനൊരിക്കലും ശാന്തി കിട്ടത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ രേവതി നക്ഷത്രക്കാരാണ്. മനസ്വസ്ഥതയില്ലാത്തൊരു നക്ഷത്രമായി രേവതി. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ഒന്നിനും യാതൊരു മുട്ടുമില്ലെങ്കിലും മനസ്വസ്ഥത ഏറെ കുറയുന്ന, മറ്റു നാളുകളെ അപേക്ഷിച്ച് മനസമാധാനം തീരെയില്ലാത്തൊരു നാളുകാരാണ് രേവതിക്കാർ. സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഹൃദയം തുറന്നിടുന്ന ആൾക്കാരാണ്. ഈ അമിത വിശ്വാസം ഇവരെ അപകടത്തിൽ ചെന്ന് ചാടാനായിട്ട് കാരണമാകുകയും ചെയ്യും. ഇവർ സ്ഥിരമായി ഒന്നിലും ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരോടും നന്നായിട്ട് ഇടപെടുമെങ്കിലും ആരോടും അതിരു കവിഞ്ഞ് അടുക്കാത്ത ആൾക്കാരാണ്. ആരെയും അതിരു കടന്ന് വകവെക്കുകയും ചെയ്യത്തില്ല. ആർക്കും കീഴടങ്ങിയെന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകത്തില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരവിശ്വാസികളാണ്. എന്നാലും പിടിവാശിയും അതുപോലുള്ള മറ്റുള്ളവരുടെ മേലിൽ അധികാരം ചുമത്തുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ധാരാളമായിട്ട് കിട്ടും. ഇവർക്കും മനസ്സിന് യാതൊരു സ്വസ്ഥതയും കിട്ടത്തേയില്ല. പിന്നെ തിരുവാതിര നക്ഷത്രക്കാരാണ്. രാജപൗടിയോടെ ഉള്ള ഒരു നാളാണ് ഈ തിരുവാതിര.
ഇവർ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. ഒരിക്കലും ഒരു ഉറച്ച മനസ്സിന് ഉടമകളല്ല, ഒരിടത്തും ഉറച്ചു നിൽക്കാത്തവരുമാണ് ഇവർ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഒരു സിദ്ധാന്തം കൊണ്ടു നടക്കുന്നവരാണവർ. ശിവൻ്റെ നക്ഷത്രമായിട്ട് ജനിച്ചതുകൊണ്ട് പൊതുവെ ആശ്രിത വത്സരായിരിക്കും, അതുപോലെ സുഹൃത്തുക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടവരുമായിരിക്കും. ഏത് പ്രവർത്തനത്തിലും അതിനുണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചല്ലാതെ അതിൽ നിന്നുള്ള ഒരു പേരും പെരുമയൊന്നും അവർക്ക് ആഗ്രഹിക്കത്തുമില്ല. സ്ത്രീകളാണെങ്കിലും ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കിട്ടേണ്ടതായ സ്നേഹമോ സഹായമോ ലഭിക്കാത്ത ആൾക്കാരായിരിക്കും. വിവാഹ ജീവിതം പൊതുവിലവർക്ക് ഒരു വിഷമം പിടിച്ചതായിരിക്കുകയാണ് പതിവ്. രാജാവിനെ പോലെ മരണം വരെ ജീവിക്കാനുള്ള എല്ലാ യോഗങ്ങളും അവർക്കുണ്ട്. അന്നത്തിന് അന്നവും വസ്ത്രവും അതുപോലെ വാഹനങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള യോഗ ഇവർക്ക് പറയുന്നുണ്ട്. പക്ഷേ എവർക്കും മനസ്സിനൊരിക്കലും സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ രോഹിണി നക്ഷത്രക്കാരാണ്. സർവ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും കഷ്ടനഷ്ടങ്ങളും ധാരാളം ഉണ്ടാകും എന്ന് പറയേണ്ട ഒരു നാളാണിത്. പെട്ടെന്ന് ചൂടാകുന്ന ആൾക്കാരാണ്. അതുപോലെ ദേഷ്യം വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്. ഒരിക്കലെടുക്കുന്ന തീരുമാനം ഇവരെ കൊണ്ട് അത്ര മാറ്റി പറയാനൊന്നും ഒരിക്കലും സാഹചര്യം ഉണ്ടാകത്തുമില്ല. ഇവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഇവർ ഒരു വിലയും കൊടുക്കത്തുമില്ല. ഏതെങ്കിലും പ്രശ്നം ഇവർ മനസ്സിൽ ഒതുക്കിക്കഴിഞ്ഞാൽ അത് ജീവിതാവസാനം വരെ മറക്കാതെ കൊണ്ടു നടക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കേമരുമാണ്. ഇന്നെങ്ങനെയെന്നായിരിക്കും ഇവരുടെ ചിന്ത. തൊഴിൽ, ബിസിനസ്, സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ എവിടെയും ശോഭിക്കുന്നവരാണിവർ. സ്ഥാനമാനത്തിനും പ്രശംസയ്ക്കും വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നവരും ശരീരസൂത്രം ഇന്ദ്രിയസൂത്രമൊക്കെ വളരെ താല്പര്യം കാണിക്കുന്നവരും ആയിരിക്കും, സുഖലോലിപരും ആയിരിക്കും. എന്നാൽ മനസ്സിന് ശാന്തി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും കിട്ടത്തുമില്ല. അതുപോലെ തന്നെ ആയില്യ നക്ഷത്രവും ഇത്തരം നക്ഷത്രത്തിൽപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് ഉള്ളിൽ തുളച്ചു കയറത്തക്ക രീതിയിലുള്ള പെരുമാറ്റമുള്ളവരാണവർ. ഇവരെ ധിക്കാരപരമായിട്ടായിരിക്കും സംസാരിക്കുക, തൻ്റെടികളായിരിക്കും, അഹങ്കാരിയുമായിരിക്കും. എന്നാൽ മനസ്സ് ശുദ്ധവുമായിരിക്കും. പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടാറില്ല. ഇവർ ഭാഗ്യമുള്ളവരും പേരെടുക്കുന്നവരുമാണ്. എന്നാൽ ചൂടന്മാരുമാണ്. വസ്തുക്കളായിട്ടും ആഗ്രഹിക്കുന്ന രീതിയിലും ജീവിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. രാജാവിനെ പോലെ തന്നെ എന്ന് പറയാം. എന്നാലോ മനസമാധാനം ഉണ്ടാകത്തുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മേൽനോട്ടം വകവെച്ച് കൊടുക്കത്തുമില്ല. പുകഴ്ത്തുന്നതൊട്ട് അവരെ ഇഷ്ടപ്പെടത്തുമില്ല. ഇവരെ സമ്പന്ന കുടുംബത്തിൽ നിന്നായിരിക്കും വിവാഹം കഴിക്കാൻ സാഹചര്യം ഉണ്ടാവുക. അതായത് വസ്തുവകൾ കാണുമെങ്കിലും മനസ്സിന് ശാന്തി അല്ലാത്ത എല്ലാ ഇവർക്കുണ്ടാവും. സന്തോഷമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കും അവരുടെ ജീവിതം. പിന്നെ മൂലം നാളുകൾ, അവരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാകും. അന്ധവിശ്വാസങ്ങൾ പരമ്പരയായിട്ട് കൊണ്ടു നടക്കുന്നവരാകും. ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും മതകാര്യങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കും വേണ്ടി പണം മടികൂടാതെ നൽകുന്നവരും ഉത്സാഹികളുമായിരിക്കും. നിർബന്ധ ബുദ്ധി കാരണം ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. സർവ്വഭാഗ്യങ്ങളും ഉണ്ടായാലും രാജാവിനെ പോലെ സൗഭാഗ്യങ്ങളും ഉണ്ടായാലും മനസ്സിന് സ്വസ്ഥതയോ സമാധാനമോ അവർക്ക് കാണത്തില്ല. എല്ലാ കാര്യങ്ങളും മുറ പോലെ നടത്തിക്കൊള്ളാമെന്ന് കരുതി നാളെക്കുറിച്ച് അവർ ചിന്തിക്കത്തുമില്ല. വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യാനുള്ള ഒരു സ്വഭാവം ഇവരെ കടക്കിണിയിലാക്കുകയും ചെയ്യും. ഇവർ വീട് വിട്ട് താമസിക്കേണ്ടി വരുമെന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് തീരെ സ്വസ്ഥതയും ഉണ്ടാവില്ല. പിന്നീട് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. മുൻകോപവും എടുത്തിയാട്ടവും വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തിക്കുന്ന സ്വഭാവവും കാളപെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്നത് പോലുള്ള ധൃതിയും സാധാരണയായിട്ട് ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ്. മനസ്സിൽ വരുന്ന കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ അവർക്ക് വലിയ ധൃതിയാണ്. ഈ ദൗർബല്യം അവരെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും അകപ്പെടുത്തുകയും ചെയ്യും. തനിക്ക് പിടിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം കണ്ടാൽ ഉടൻ തന്നെ അത് തുറന്നു പറയുന്ന സ്വഭാവവുമാണ് ഇവർക്ക്. വാക്കുതർക്കങ്ങൾ വന്നാൽ ഉടനുടൻ ഉരുളക്കുപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ഇവരുടെ പെട്ടെന്നുള്ള ദേഷ്യം കാരണം വീട്ടിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് കാരണം ഇവരുടെ മനസമാധാനം തീരെ ഇല്ലാതാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർതൃഗ്രഹത്തിൽ പല പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടതായിട്ടും വരും. കുട്ടികൾ പോലും ഇവരെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ഇവർക്കും മനസമാധാനം കിട്ടത്തില്ല. പിന്നീട് വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാരും പൊതുവെ സൽസ്വഭാവികളും സദാചാരനിഷ്ഠയുള്ളവരും ബുദ്ധിസാമർഥ്യമുള്ളവരും ഒക്കെയാണ്. എതിർപ്പുകളെ അവഗണിച്ചും ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. വിദ്യാഭ്യാസം, തൊഴിലാഭം, ധനലാഭം എല്ലാം ഉണ്ടാവും. എല്ലാത്തിനും ഒരു മന്ദതയെ അവർക്കുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ഒന്നിനും യാതൊരു മുട്ടുമില്ലെങ്കിലും മനസ്വസ്ഥത ഏറ്റവും കുറയുന്ന മറ്റു നാളുകളെ അപേക്ഷിച്ച് തീരെ മനസമാധാനം ഇല്ലാത്ത ഒരു നാളുകാരാണ്
വിശാഖ നക്ഷത്രക്കാർ. പിന്നീട് ഈ ചതയ നക്ഷത്രക്കാരായ സ്ത്രീകളാണ്. ലാളിത്യമുള്ളവരും സമാധാനശീലരും ഒക്കെയാണ് ഇവർ. ചില സമയത്ത് പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ആൾക്കാരുമാണ്. ദൈവഭയമുള്ളവരാണ്. ഇവരുടെ പെട്ടെന്നുള്ള ദേഷ്യം കാരണം വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് കാരണം ഇവരുടെ മനസമാധാനം തീരെ ഇല്ലാതാകുകയും ചെയ്യും. നല്ല ഓർമ്മശക്തികളും മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരും ഒക്കെയാണ്. ഇവരുടെ സഹാനുഭൂതി മറിച്ചൊന്നും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ്. എന്നാൽ പോലും പൊതുജനങ്ങളും വീട്ടുകാരും ഒക്കെ ഇവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർക്കും ഒരു സ്വസ്ഥതയും മനസമാധാനവും ഒരിക്കലും ഉണ്ടാകാറില്ല. അപ്പോൾ ഈ ഒരു നാളുകാർക്ക് സ്വസ്ഥതയും മനസമാധാനവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.